ഡി എൻ എ പോളിമറേസ് എൻസൈം എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഡി എൻ ടി പീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കുവാണെങ്കിൽ പാം ഡൊമൈനിൽ ഒരു മാഗ്നീഷ്യം 2+ അയോണും സിങ്ക് 2+ അയോണും ബൈൻഡ് ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ 3- എൻഡിലുള്ള ഒ എച്ച് ഉണ്ടല്ലോ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇൻകമിംഗ് ഡി എൻ ടി പീസ്, അതായത് നമ്മൾ ഓരോ ജോയിൻ ചെയ്യാനായിട്ട് ഓരോ ന്യൂക്ലിയറ്റൈഡുകളായിട്ട് വരുമല്ലോ, ആ ന്യൂക്ലിയറ്റൈഡുകളും തമ്മിലുള്ള ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോർമേഷന് ഈ മഗ്നീഷ്യം അയോണിന് വലിയ ഒരു റോളുണ്ട്. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ അങ്ങ് റിമൂവ് ആക്കിയിട്ട് ഓക്സി അയോൺ ഫോമാകും. ഈ ഓക്സി അയോണും ഇൻകമിംഗ് ഡി എൻ ടി പീസിൻ്റെ ആൽഫ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആയിട്ട് റിയാക്റ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും, അങ്ങനെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോമാക്കും. അതേസമയം സിങ്ക് അയോൺ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻകമിംഗ് ഡി എൻ ടി പീസിൻ്റെ അകത്ത് ആൽഫ മാത്രമല്ലല്ലോ, ബീറ്റയും ഗാമയും ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബീറ്റ ഗാമ ഫോസ്ഫേറ്റിൻ്റെ നെഗറ്റീവ് ചാർജ് കോർഡിനേറ്റ് ചെയ്ത് അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഡി എൻ എ പോളിമറേസ് എൻസൈമിന് ഡി എൻ ടി പീസിനെ ആഡ് ചെയ്യാനായിട്ട് ഒരൊറ്റ ആക്റ്റീവ് സൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഡിയോക്സി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് DATP, ഡിയോക്സി തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ് DTTP, ഡിയോക്സി സൈറ്റഡിൻ ട്രൈഫോസ്ഫേറ്റ് DCTP, ഡിയോക്സി ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് DGTP. ഇത് നാലുമാണ്, നാല് ഡി എൻ ടി പീസ് ആണ് ഉള്ളത്. ഈ നാല് ഡി എൻ ടി പീസിലും ഒരേ സമയം ഒരെണ്ണം മാത്രമേ, ഒരു ഡി എൻ ടി പി മാത്രമേ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ആഡ് ചെയ്യപ്പെടാറുള്ളൂ. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ അഡിനേനാണ് ഉള്ളതെങ്കിൽ തൈമിനുള്ള, അതായത് DTTP ആണ് വന്ന് അഡിനിൻ തൈമിൻ ബോണ്ട് ഫോം ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്. തൈമിന് പകരം വേറെ ഏതെങ്കിലും DNTP ആണ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ DATP ആണ് ആക്റ്റീവ് സൈറ്റിലേക്ക് വരുന്നതെങ്കിൽ അഡിനിൻ അഡിനിൻ ബോണ്ടിങ് നടക്കില്ല. DTTP വന്നാൽ മാത്രമേ അഡിനിൻ തൈമിൻ കറക്റ്റായിട്ട് ബോണ്ടിങ് നടക്കത്തുള്ളൂ. അതായത് ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ബോണ്ടിങ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് കറക്റ്റായിട്ടുള്ള ന്യൂക്ലിയോടൈഡിനെ DNA പോളിമറേസ് എൻസൈം ഐഡൻറ്റിഫൈ, അതായത് മനസ്സിലാക്കുന്നത്. തെറ്റായിട്ടുള്ള DNTP ആണെങ്കിൽ നൈട്രോജനസ് ബേസസ് തമ്മിലുള്ള ബോണ്ട്, ഹൈഡ്രോജൻ ബോണ്ട് വഴിയാണ് രണ്ട് നൈട്രോജനസ് ബേസസ് ബോണ്ട് ചെയ്യുന്നത്, ആ ബോണ്ടിങ് ഇപ്പം നടക്കില്ല, തെറ്റായിട്ടുള്ളതാണ് വരുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെ തെറ്റായിട്ടുള്ള DNTPനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടൊന്നും ഫോം ചെയ്യാതെ തന്നെ ആ DNTPനെ പുറത്താക്കിയിട്ട് ശരിയായിട്ടുള്ള അടുത്ത DNTPsനെ ആഡ് ചെയ്യാനും പറ്റും.